വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ജിമ്മാണോ അതോ ബ്രഹ്മചര്യമാണോ മികച്ചത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് ജിമ്മിൽ പോകുന്നതുകൊണ്ട് നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ബ്രഹ്മചര്യ പാലിക്കാതിരുന്നു എന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ജിമ്മ് മാത്രം തുടർന്നു കൊണ്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അന്ന് ഇതിനുള്ള മറുപടി എൻ്റെ പക്കലുണ്ടായിരുന്നില്ല. ഇന്ന് ഈ വീഡിയോയിലൂടെ അതിനുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അതിനു മുൻപായി പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി പറയാം. മെയിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രിമേച്ചുർ ഇജാക്കുലേഷൻ. വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കാനും കാരണമാകുന്ന ഒരു കാര്യമാണിത്. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനായി ആദ്യം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആങ്സൈറ്റി, പാസ്ട്രോമ, ഡിപ്രഷൻ, പുവർ ബോഡി ഇമേജ്, സ്ട്രെസ്, അതുപോലെ നേരത്തെ അനുഭവിച്ചിട്ടുള്ള ബാഡ് സെക്ഷുവൽ എക്സ്പീരിയൻസസ് തുടങ്ങിയ മാനസികമായ പ്രശ്നങ്ങളോ ഉയർന്ന രക്തസമ്മർദ്ദം, മലബന്ധം, ഇറഗുലർ ഹോർമോൺസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ കാരണം പ്രിമച്യുർ ഇജാക്കുലേഷൻ സംഭവിക്കാം. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മെൻ്റൽ ഹെൽത്തും ലൈഫ് സ്റ്റൈലും ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ശരീരം ആരോഗ്യമുള്ളതാകുമ്പോൾ മനസ്സും ആരോഗ്യമുള്ളതായി മാറുന്നതാണ്. അതിനായി നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് മെൻഷർ പ്രോലോങ് സപ്ലിമെൻറ്റ്സ്. ഇതിൽ പ്രിമച്യുർ ഇജാക്കുലേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. മസിൽ സ്ട്രെങ്ത്, സ്റ്റാമിന, ഡ്യൂറബിലിറ്റി തുടങ്ങിയവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും അതോടൊപ്പം തന്നെ സ്ട്രെസ്, ആങ്സൈറ്റി തുടങ്ങിയവ കുറയ്ക്കുകയും ചെയ്യുന്ന ഹോണി ഗോട്ട്വീഡ് എന്ന ഒരിനം ചൈനീസ് ഒറ്റമൂലി മെൻഷ്യർ പ്രോലോങ് സപ്ലിമെൻസിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ മറ്റൊരു പ്രധാന ഘടകമാണ് ജിൻസെങ്. ശരീരത്തിൻ്റെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണിത്. സെമൻ്റ് ഡെൻസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ടാൽ മഖാന എന്ന ഇൻഗ്രീഡിയൻറ്റും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ധാരാളം നാച്ചുറൽ ഇൻഗ്രീഡിയൻസും ഈ സപ്ലിമെൻറ്റിൽ അടങ്ങിയിട്ടുണ്ട്. പ്രിമേച്യുർ ഇജാക്കുലേഷനെ പറ്റി കൂടുതൽ അറിയാനായി മെൻഷ്യൂറിൽ നിന്നുള്ള ഫ്രീ കൺസൾട്ടേഷൻ ഉപയോഗിക്കൂ. അതിലൂടെ നിങ്ങളും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ സൗകര്യത്തിന് പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വസ്തുക്കളാണ് നൽകിയിട്ടുള്ളത്. ശരീരം, ബ്രെയിൻ, പിന്നെ മനസ്സ് തുടങ്ങിയവയാണ് അവ. ഇവ മൂന്നും കോർത്തിണക്കിക്കൊണ്ട് മനുഷ്യർ എന്ത് കാര്യം ചെയ്താലും അതിന് മികച്ച റിസൾട്ട്സാണ് ലഭിക്കാറ്. അതിനുള്ള മികച്ച ഉദാഹരണമാണ് എലോൺ മസ്ക്. 2008 എലോൺ മസ്കിന്റെ മികച്ച രണ്ട് കമ്പനികളായ ടെസ്ല, സ്പേസ് എക്സ് തുടങ്ങിയവ വിൽക്കാൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ ബോഡി, മൈൻഡ്, ബ്രെയിൻ തുടങ്ങിയവയെ ഒരുമിപ്പിച്ച് അദ്ദേഹം സൂപ്പർ ഫോക്കസ് സ്റ്റേറ്റിലേക്ക് പോവുകയും അതുവഴി ആ കമ്പനികൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എലോൺ മസ്കിന്റെ ഈ കഥ കേട്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, വെറുതെ ജിമ്മിൽ പോയി ബോഡി ഉണ്ടാക്കുന്നത് കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ബോഡി, ബ്രെയിൻ, മൈൻഡ് തുടങ്ങിയവ ഒരുമിക്കാത്തിടത്തോളം കാലം ഈ മസ്കുലർ ബോഡി കൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപകാരവും ഉണ്ടാകില്ല. എന്നാൽ മൈൻഡ്, ബോഡി, ബ്രെയിൻ തുടങ്ങിയവയെ ഏകീകരിക്കാൻ സഹായിക്കുന്ന ഒരേയൊരു കാര്യമേ ഉള്ളൂ, അതാണ് ബ്രഹ്മചാര്യ. ബ്രഹ്മചാര്യ ഇന്നത്തെ മോഡേൺ വർക്കൗട്ട്സിനേക്കാളും മികച്ചാക്കുന്ന 5 കാര്യങ്ങൾ നമുക്ക് കാണാം. നമ്പർ 1, മോറൽ വേഴ്സസ് ഡിസിപ്ലിൻ. ജീവിതം റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക, കൃത്യമായ ഒരു സമയത്ത് കിടന്നുറങ്ങുക, ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയിലും ബ്രഹ്മചാര്യ അനുഷ്ഠിക്കുന്ന വ്യക്തിയിലും നമുക്ക് ഡിസിപ്ലിൻ കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും രണ്ടിലും ഒരു വലിയ വ്യത്യാസമുണ്ട്, അതാണ് മോറൽസ്. ഉദാഹരണത്തിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം. മസ്കുലർ ബോഡി ഉണ്ടാക്കുന്നതിനായി നിങ്ങൾ എല്ലാ ദിവസവും ജിമ്മിൽ പോയി 2.5 മണിക്കൂർ വ്യത്യസ്തങ്ങളായ വ്യായാമങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന് കരുതുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ശ്രദ്ധ ഒരു പെൺകുട്ടിയിലേക്ക് പോയി. അവൾ നിങ്ങളെ നോക്കി ചെറുതായി പുഞ്ചിരിക്കുകയും ചെയ്തു എന്ന് കരുതുക. ഇതിനുശേഷം നിങ്ങൾ എല്ലാ ദിവസവും ജിമ്മിൽ പോകും എന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഫുൾ ഫോക്കസ് നിങ്ങളുടെ ബോഡിയിലായിരിക്കില്ല, പകരം ആ പെൺകുട്ടിയിലായിരിക്കും. ഇത് പലർക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇനി ഇതേ കാര്യം ഒരു ബ്രഹ്മചാരിയുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ നിന്ന് മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കഴിവാണ് മൊറാലിറ്റി. അതായത് നല്ലതെന്ത്, ചീത്തയെന്ത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. നന്മയിൽ നിന്നും തിന്മയിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകാറുണ്ട്. പല ആളുകളും ഇമോഷണലായി തെറ്റായ തീരുമാനങ്ങൾ എടുക്കാറാണ് പതിവ്. എന്നാൽ ഒരു ബ്രഹ്മചാരിക്ക് അങ്ങനെയൊരു തെറ്റ് ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് ജിമ്മിൽ പോയില്ലെങ്കിലും ജീവിതത്തിൽ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. നമ്പർ 2, ഗെയിം ഓഫ് അഡിക്ഷൻ ആൻഡ് ഹാബിറ്റ്. ജിമ്മിൽ പോയി നല്ല ബോഡി ഉണ്ടാക്കണമെന്ന് നിങ്ങൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇതൊരു തെറ്റൊന്നുമല്ല. എന്നാൽ വർക്കൗട്ട് ഒരു റൊട്ടീനിൽ നിന്നും അഡിക്ഷനായി മാറുന്നിടത്താണ് പ്രശ്നമുള്ളത്. വ്യായാമത്തിൽ അഡിക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്?
അത് നമ്മുടെ ആരോഗ്യം മികച്ച രീതിയിൽ കാത്തുസൂക്ഷിക്കാൻ സഹായിക്കില്ലേ എന്നൊക്കെ നിങ്ങളിൽ പലരും ചിന്തിക്കാം. എന്നാൽ മിതമായ രീതിയിൽ വ്യായാമം എന്നത് ആരോഗ്യകരമാണ്. അതൊരു അതിര് കടന്നു പോയാൽ ശരീരത്തിന് ഹാനികരമാണ്. സന്തോഷിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പുറത്തുവിടുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമീൻ. വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും ബ്രെയിൻ ഡോപ്പമീൻ റിലീസ് ചെയ്യുന്നു. ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ നമുക്ക് മടുപ്പ് തോന്നാം. അതിലൂടെ ഡോപ്പമീൻ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. പിന്നെ ഡോപ്പമീൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനായി കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയ വർക്കൗട്ട്സ് ചെയ്യേണ്ടതായി വരും. ഇതിലൂടെ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാം. അങ്ങനത്തെ പല ജിം ആക്സിഡന്റ് കാരണം ഒരുപാട് പേരുടെ ജീവൻ വരെ നഷ്ടമായിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും കഠിനമായി വ്യായാമം ചെയ്യുന്നതിലൂടെ അതൊരു അഡിക്ഷനായി മാറാവുന്നതാണ്. എന്നാൽ ബ്രഹ്മചര്യം അങ്ങനെ അഡിക്റ്റീവായ ഒന്നല്ല. എത്ര കാലം ആചരിച്ചാലും നിങ്ങളിൽ അഡിക്ഷൻ ഉണ്ടാക്കാൻ ബ്രഹ്മചര്യത്തിന് സാധിക്കില്ല. പകരം കാലങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മചര്യം ആചരിക്കുന്നത് വളരെയധികം എളുപ്പമുള്ള ഒന്നായി മാറുന്നതാണ്. നമ്പർ 3, ക്രിയേറ്റിംഗ് എ ന്യൂ ജനറേഷൻ. കശമഹർഷി 10,000 വർഷത്തോളം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിരുന്നു. അതിനുശേഷം തൻ്റെ വംശം മുന്നോട്ട് കൊണ്ടുപോകുവാനായി ബ്രഹ്മചര്യം അവസാനിപ്പിക്കുകയും ചെയ്തു. അതിലൂടെയാണ് ഗരുഡൻ പിറക്കുന്നത്. ഇതേ ഗരുഡനാണ് മഹാവിഷ്ണുവിൻ്റെ വാഹനവും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഗരുഡന്റെ ഉള്ളിലെ ശക്തി പിതാവായ കശ്യപ മഹർഷിയുടെ ബ്രഹ്മചര്യത്തിലൂടെ ഉണ്ടായതാണ്. ഇനി സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ഒരാളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ തീർച്ചയായും വർദ്ധിക്കാം. എന്നാൽ ബുദ്ധിയിലും ശക്തിയിലും ഒന്നാമതായി നിൽക്കുന്ന ഒരു തലമുറയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെയേ അത് സാധ്യമാവുകയുള്ളൂ. നമ്പർ 4, ഡിസ്ട്രക്ഷൻ ഓഫ് ഓജാസ്. മികച്ച റെസ്ലേഴ്സ് അവരുടെ എനർജി നിലനിർത്തുവാനായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കാറുണ്ട്. പോപ്പുലർ റഷ്യൻ മാർഷ്യൽ ആർട്ടിസ്റ്റ് ഖബീബിനോട് കോമ്പറ്റീഷൻ മുൻപ് പാർട്ണർ ഉമ്മായി സംബന്ധിക്കാറുണ്ടോ എന്ന് ആരോ ചോദിക്കുകയുണ്ടായി. അതിനുള്ള മറുപടിയായി അദ്ദേഹത്തിന്റെ കോച്ച് പറഞ്ഞ കാര്യമാണ്, കോമ്പറ്റീഷന് 45 ദിവസം മുന്നേ ഖബീബിനെ ട്രെയിനിങ്ങിനായി പറഞ്ഞയക്കുകയാണ് പതിവ് എന്നത്. ബോഡിയിലുണ്ടാകുന്ന സ്പേം ആണ് വാസ്തവത്തിൽ നിങ്ങളുടെ ശക്തിയായി മാറുന്നത്. ശക്തമായ ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും ഒരാൾക്ക് നേരിടാൻ സാധിക്കും. ദുർബലരായിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ നേടാനും സാധിക്കില്ല. ശരീരത്തിലെ ഓജസ് എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ശരീരവും മനസ്സും ശക്തമായിരിക്കും. ജിമ്മിൽ പോയി ബോഡി സ്ട്രോങ് ആക്കാൻ സാധിക്കും. എന്നാൽ മൈൻഡ് സ്ട്രോങ് ആക്കുന്നതിനായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഒരു ജോബ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതിനായി നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് അത്യാവശ്യമാണ്. അത് കുറച്ചു കാലത്തേക്കെങ്കിലും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്പർ 5, കോൺഫിഡൻസ് ബിയോണ്ട് ഇമാജിനേഷൻ. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ്. പലർക്കുമുള്ള സംശയമാണ് ജിമ്മിൽ പോകണോ അതോ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണോ എന്നുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 4-5 മണിക്കൂർ വ്യായാമം ചെയ്യുന്നതിലൂടെ ലഭിക്കാത്ത ഒന്ന് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് സങ്കല്പത്തിനും അപ്പുറമുള്ള ആത്മവിശ്വാസം, സാധാരണയുള്ള ആത്മവിശ്വാസവും ഒരിക്കലും സാധ്യമല്ലാത്തതിനെ പോലും സാധ്യമാക്കുന്ന ആത്മവിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ശരീരത്തെ ഉള്ളിൽ നിന്നും ശക്തമാക്കുന്ന ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിനായി നിങ്ങൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു.